കശ്മീർ വിഷയത്തിലുള്ള തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് എഴുത്തുകാരി അരുന്ധതി റോയ്. ചില സംഘടനകളുടെ എതിർപ്പ് പേടിച്ച് ഇക്കാര്യത്തിൽ മാറ്റം വരുത്തില്ല. ജാതി വിവേചനത്തിൽ മാറ്റം വരുത്താൻ കേരളത്തിലെയോ ബംഗാളിലെയോ ഇടതു പാർട്ടികൾക്ക് കഴിഞ്ഞില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. ഷാർജ പുസ്തകോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അരുന്ധതി റോയ്. കശ്മീർ വിഷയത്തിലെ പരാമർശത്തിന്റെ പേരിൽ ഇന്ത്യയിലെ തന്റെ പൊതുപരിപാടികൾ ചിലർ തടസ്സപ്പെടുത്താറുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് അരുന്ധതി റോയ് പറഞ്ഞു. 500,000 soldiers in the little valley of Kashmir. 60,000, 68,000 people have been killed. You have an army 24 hours a day, 12 months a year, supervising minutely people's lives, and then you say we are a democracy and they have elections. How is that possible? You know, and how is it possible that Indian liberal intellectuals cannot stand up? പാകിസ്ഥാനിൽ മലാല യൂസഫ് സായിക്കെതിരെ ആക്രമണം നടന്നപ്പോൾ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം ഡ്രോൺ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മരിക്കുന്ന നിരപരാധികളെയും അവരുടെ കുടുംബത്തെയും ഇവർ എന്തുകൊണ്ട് കാണുന്നില്ല എന്നും അരുന്ധതി റോയ് ചോദിച്ചു. ജാതി വ്യവസ്ഥ ഇന്നും വലിയ അസമത്വം സൃഷ്ടിക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ ഇടതുപക്ഷമായിരുന്നു പ്രതീക്ഷ. പക്ഷേ കേരളത്തിലെയും ബംഗാളിലെയും ഇടതുപക്ഷത്തിന് അതിന് കഴിഞ്ഞില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. സതീഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. ഖത്തറിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർക്ക് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പണം ഈടാക്കിയത് വിവാദമാകുന്നു. ദോഹയിൽ നടന്ന ചടങ്ങിലാണ് ഒരാൾ 150 റിയാൽ വീതം നൽകണമെന്ന നിർദ്ദേശം എംബസിക്ക് കീഴിലുള്ള സംഘടന നൽകിയത്. ഇന്ത്യൻ എംബസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ICC, ICBF, IBPN എന്നീ സംഘടനകൾ ചേർന്നാണ് പുതിയ സ്ഥാനപതിക്ക് സ്വീകരണം നൽകിയത്. 190 പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പഞ്ചനക്ഷത്ര ഹോട്ടലായ കോൺകോർഡിൽ നടന്ന പരിപാടിയിൽ ഓരോ സംഘടനകളും 5 പേരെ വീതം കൊണ്ടുവരണമെന്നും ആളൊന്നിന് 150 റിയാൽ നൽകണമെന്നും ക്ഷണക്കത്തിൽ ചേർത്തിരുന്നു. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റാണ് ക്ഷണിതാവ്. ഇതിൽ വ്യാപകമായ പ്രതിഷേധമാണ് പ്രവാസി സംഘടനകൾ രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ സ്ഥാനപതിക്ക് നൽകുന്ന സ്വീകരണം പണക്കാരായ കുറച്ചു പേർക്ക് മാത്രമാക്കിയതിലും അതിനായി പണം ആവശ്യപ്പെട്ടതും തരംതാഴ്ന്ന നടപടിയാണെന്ന് ഇവർ പറഞ്ഞു. അതേസമയം മുൻപും ഇതേ കീഴ്വഴക്കമുണ്ടായിരുന്നുവെന്നും അത് പിന്തുടരുക മാത്രമാണ് ചെയ്തതെന്നും ICC ഭാരവാഹികൾ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഖത്തർ. ഇനി ചില ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റ് ഭരണഘടനയുടെ 50-ാം വാർഷികാഘോഷം തുടങ്ങി. ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണം 4 മില്യൺ ദിനാർ ചെലവിൽ നടത്തുന്ന കരിമരുന്ന് പ്രയോഗമാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് കർശനമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1963 ജനുവരിയിലാണ് കുവൈറ്റിൽ ഭരണഘടന നിലവിൽ വന്നത്. ഗൾഫ് സന്ദർശനത്തിനായി പ്രവാസികാര്യമന്ത്രി വയലാർ രവി കുവൈറ്റിലെത്തി. ജനുവരിയിൽ കൊച്ചിയിൽ നടക്കുന്ന പ്രവാസികാര്യ ദിവസിന്റെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം എത്തിയത്. UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തും. സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയാണ് തങ്ങളുടെ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ബഹ്റൈനിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മർക്കസ് നോളജ് സിറ്റിയിൽ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ആയുർവേദ ആശുപത്രി, ഇന്റർനാഷണൽ സ്കൂൾ, അക്കാഡമി ഓഫ് സയൻസ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മലയാള ദിനാഘോഷം സംഘടിപ്പിച്ചു. ജോർജ് ഓണക്കൂർ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. എഴുത്തുകാരൻ സേതുവിന്റെ പാണ്ഡവപുരം എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പതിപ്പ് ഷാർജയിൽ പ്രകാശനം ചെയ്തു. പ്രശസ്ത പാകിസ്ഥാൻ എഴുത്തുകാരൻ HM നഖ്വി പ്രകാശനം നിർവഹിച്ചു. പുസ്തകം ഇറങ്ങിക്കഴിയുന്നതോടെ എഴുത്തുകാരന്റെ വേഷം അവസാനിച്ചെന്നും ബാക്കി വായനക്കാരന്റെ ഇഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു.